നാൽപ്പതിലധികം ലോക റെക്കോർഡുകളും 130ലധികം ഒളിമ്പിക് റെക്കോർഡുകളും തകർന്ന ഒളിമ്പിക്സ്. അതിശയകരവും അവിസ്മരണീയവും ആശ്ചര്യപ്പെടുത്തുന്നതുമായിരുന്നു 2008 ചൈനയിലെ ബെയ്ജിംഗിൽ നടന്ന സമ്മർ ഒളിമ്പിക്സ്. രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ ആയിരുന്നു ബെയ്ജിംഗിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ബെയറർ. 2008 ഓഗസ്റ്റ് 11 പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിളിൽ അഭിനവ് ബിന്ദ്ര സ്വർണം നേടി. ബിന്ദ്രയുടെ തോക്കിൽ നിന്നുതിർന്ന ഓരോ വെടിയും ഇന്ത്യയുടെ സ്വർണത്തിലേക്കുള്ള കുതിപ്പായിരുന്നു. ഒളിമ്പിക് ഗെയിംസിൽ ഇന്ത്യക്ക് ഇതൊരു വലിയ നേട്ടമായിരുന്നു. അഭിനവ് ബിന്ദ്ര ഇന്ത്യക്കായി ആദ്യ വ്യക്തിഗത സ്വർണവും ബീജിംഗ് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡലും നേടി. ഗുസ്തിയിൽ സുശീൽ കുമാർ ഇന്ത്യൻ കരുത്തുകാട്ടി. പുരുഷന്മാരുടെ ഫ്രീ സ്റ്റൈൽ 66 കിലോഗ്രാം വിഭാഗത്തിലാണ് സുശീൽ കുമാർ വെങ്കലം നേടിയത്. ഇടിക്കൂട്ടിൽ വിജേന്ദർ സിംഗ് മിന്നും താരമായി. വിജേന്ദർ മിഡിൽ വെയ്റ്റ് ബോക്സിംഗ് വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടി. ബോക്സിംഗിൽ ഇന്ത്യയുടെ ആദ്യ ഒളിമ്പിക് മെഡലായിരുന്നു ഇത്. അവിസ്മരണീയമായ നിരവധി ചാമ്പ്യന്മാരുണ്ടായിരുന്നെങ്കിലും മൈക്കിൾ ഫെൽപ്സും ഉസൈൻ ബോൾട്ടും തന്നെയായിരുന്നു പ്രധാന വാർത്താ താരങ്ങൾ. 1972 മ്യൂണിച്ച് ഗെയിംസിൽ മാർക്ക് സ്വിറ്റ്സിന്റെ നേട്ടത്തെക്കാൾ മികച്ച 8 നീന്തൽ സ്വർണങ്ങൾ US നീന്തൽ താരം മൈക്കിൾ ഫെൽപ്സ് നേടി. ജമൈക്കൻ സ്പ്രിന്റർ ഉസൈൻ ബോൾട്ട് 100 മീറ്ററിലും 200 മീറ്ററിലും ലോക റെക്കോർഡുകൾ തകർക്കുകയും 4x400 മീറ്റർ റിലേയിൽ ജമൈക്കൻ ടീമിനൊപ്പം 3rd സ്വർണവും നേടി അവിശ്വസനീയമായ റെക്കോർഡും സൃഷ്ടിച്ചു. ബേർഡ് നെസ്റ്റ് എന്ന് വിളിപ്പേരുള്ള നാഷണൽ സ്റ്റേഡിയവും വാട്ടർ ക്യൂബ് എന്നറിയപ്പെടുന്ന ദേശീയ നീന്തൽ കേന്ദ്രവും പുതിയ ബെയ്ജിംഗിന്റെ അതിശയകരമായ പ്രതീകങ്ങളായിരുന്നു. സൈക്ലിംഗിൽ റോഡ് റേസ്, 1000 വർഷം പഴക്കമുള്ള ചരിത്രത്തിന്റെ 2 പ്രതീകങ്ങളായ ചൈനീസ് വന്മതിലിന്റെയും വിലക്കപ്പെട്ട നഗരത്തിന്റെയും മുന്നിലൂടെ കടന്നുപോയി. ഡച്ചുകാരനായ മാർട്ടൻ വാൻഡർ പുരുഷന്മാരുടെ 10 കിലോമീറ്റർ മാരത്തണിൽ സ്വർണം നേടി. വനിതാ മത്സരത്തിൽ കിരീടം റഷ്യയുടെ ലാരിസ ഇൽചെങ്കോയ്ക്ക് ലഭിച്ചു. BMX അഥവാ സൈക്കിൾ മോട്ടോക്രോസിൽ ഫ്രാൻസിന്റെ ആൻ കരോലിൻ ചോസനാണ് ആദ്യ ഒളിമ്പിക് ചാമ്പ്യനായത്. പുരുഷന്മാരിൽ ഈ നേട്ടം ലാത്വിയയുടെ മാരിസ് സ്ട്രോംബർഗ് കൈക്കലാക്കി.